മണി സംഭവം നാടിനെ അന്ന സമയത്തൊക്കെ വലിയ വേദന ഉണ്ടാക്കി വന്നതാണ് അപ്പം നമുക്ക് ഏത് സിനിമ കാണണം ഏത് സിനിമ കാണേണ്ടെന്ന് നമുക്ക് സ്വയം ഒരു തീരുമാനം നമ്മൾ എടുക്കാം കാരണം നമ്മൾ മനുഷ്യരാണ് നമ്മുടെ കഴിവുകളെയാണ് നമ്മൾ ഇല്ലാണ്ടാക്കി ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചീത്ത പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ കാശ് അതിനാണ് ഇതിൽ നേട്ടാർക്കാണ് കോടിക്കണക്കിന് രൂപ മുടക്കിയ ഒരു പ്രൊഡ്യൂസർ ഒരു ഏത് സിനിമയാണെങ്കിലും ചെയ്തുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ പേരിൽ പത്തിരണ്ടായിരം കുടുംബങ്ങൾ കഴിയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് തീരുമാനിക്കുന്നു എനിക്ക് തോന്നിയ അഭിപ്രായങ്ങൾ എന്നാൽ പിന്നെ ഇവനെ തീർത്തേക്കാം ഒരു ഹൈപ്പിൽ ഒരു സിനിമ വന്നാൽ ആ സിനിമ അടിച്ചിടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അജണ്ട നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്ലറിയുന്നവർ കല്ലറിഞ്ഞുകൊണ്ടിരിക്കും കല ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടെന്ന് ഓഡിയൻസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്താണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ അതിനെ മിമിക് ചെയ്ത് അതിനെ കാണിക്കുമ്പോൾ പിന്നെ അത് കണ്ട ആളുകൾ കാണുമ്പോൾ നമ്മൾ എത്ര സീരിയസ് ആയിട്ട് അത് പെർഫോം ചെയ്താൽ പോലും അവന് കോമഡി ആയിട്ട് അത് തോന്നുള്ളൂ ചിലത് പാളിപ്പോവാം ചിലുതാവാം നമുക്കൊരു വിജയ് ഫോമിൽ നമുക്കറിയില്ല ഏതാണ് ഒരു സക്സസ്ഫുൾ ഫോമുലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയാമെങ്കിൽ അത് മാത്രം ഉണ്ടാക്കിയാൽ മതി എനിക്ക് കിട്ടാവുന്നതിനേക്കാൾ ആറേഴ് വർഷമായിട്ട് ഞാൻ നന്നായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അതിന്റെ വഴി കടക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് ഞാനിത് എല്ലാവർക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ പലരും ഇത് സംസാരിക്കേണ്ടിരുന്ന ഭയ നേട്ടാണ് ഞാൻ മമ്മുക്കനെ വെടാബായെന്ന് വിളിക്കുന്നത് നമ്മളൊരു മൂത്ത ജ്യേഷ്ഠെന്നുള്ള സ്ഥലത്ത് തന്നെയാണ് മമ്മൂക്കൊരു കൊച്ചുകുട്ടിക്ക് പോലും മമ്മൂക്കയാണ് ബാക്കി ഇവർ മൂന്ന് മൂന്നുപേരുടെ കൂടെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് വ്യക്തികളാണെങ്കിൽ ഞാൻ പറയില്ല വ്യക്തികളെ കുറിച്ച് വേറൊരാളെ കുറിച്ച് മോശമായിട്ടോ നല്ലത് ചിലപ്പോ ഒരാളുടെ പേര് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും അറിയാണ്ടെന്നാവിലും മോശം വല്ലതും വന്നു കഴിഞ്ഞാൽ അത് കുഴപ്പം എന്താ ചെറുതായിട്ട് പാളിപ്പോയി ഞാൻ സണ്ണി വെൽക്കം ടു സിനിമ ഡാഡി തങ്കമണി എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇന്ന് എന്റെ കൂടെ ഉള്ളത് മലയാളത്തിന്റെ സ്വന്തം ദിലീപേട്ടൻ ആൻഡ് നീത പിള്ള നമസ്കാരം വെൽക്കം ടു സിനിമ ഡാഡി സോ ദിലീപേട്ട തങ്കമണിയാണ് പുതിയ വിശേഷങ്ങൾ അപ്പം ഇതിൻ്റെ ടീച്ചറും ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നതിന് മുന്നേ ഞാൻ ഫസ്റ്റ് തങ്കമണി എന്ന ഈ ഒരു വേർഡ് കേട്ടപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ ആസ്പദമാക്കിയ എന്തെങ്കിലും ഒരു കഥയാകും എന്നാണ് വിചാരിച്ചത് പിന്നീട് റിസർച്ച് ചെയ്തപ്പോഴാണ് ഒറ്റ രാത്രിയും കൊണ്ട് ഒരു നാട് അനുഭവിച്ച ഒരു ദുരന്ത കഥയാണ് അപ്പൊ യഥാർത്ഥ സംഭവം സിനിമയാകുകയാണ് രതീഷേട്ട് രണ്ടാമത്തെ പടവും കൂടിയാണ് ഇപ്പൊ ഈ സിനിമയെ പറ്റി ആദ്യമായിട്ട് കേട്ടപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കഥ ആദ്യമായിട്ട് കേട്ടപ്പോൾ എന്താണ് ദിലീപേട്ടൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് തങ്കമണി സമ്പത സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് കഥ അതിലധി ഷാദ്യം പറയുന്നത് തെങ്കമണി സംഭവത്തെക്കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് അപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ആലുവ പരിസരം എറണാകുളം ആ ഏരി വിട്ടിട്ടൊന്നും അന്നത്തെ സമയത്ത് നമുക്ക് വലിയ യാത്രകളൊന്നുമില്ല അപ്പോൾ കട്ടപ്പന അന്ന് നമ്മുടെ ചിന്തകളിൽ ഇടുക്കി ജില്ലയൊക്കെ വളരെ ദൂരെ എവിടെയോ ഉള്ളൊരു സ്ഥലമാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മീംക്രിയിലൊക്കെ വന്നതിന് ശേഷമാണ് യാത്രകളും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് ഇതായി പിന്നെ അതിന് ശേഷം നമ്മൾ കട്ടപ്പനിയിൽ താമസിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ അവിടെയുണ്ട് നമ്മളവിടെ പടം ഷൂട്ട് ചെയ്തു തങ്കമണിയിലെ കുറിച്ച് അത്രയും നമ്മളവിടെ പോയപ്പോഴൊന്നും ചിന്തിച്ചിട്ടുമില്ല ചോദിച്ചിട്ടുമില്ല പക്ഷേ ഈ മാറ്റർ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കൂടുതൽ തങ്കമണി അറിയാൻ ആഗ്രഹിച്ചത് അപ്പോൾ രതീഷാണ് ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കുകയും അവിടെ ഇരുന്ന് അവിടെ താമസിച്ച് എഴുതുകയൊക്കെ ചെയ്ത ഒരാളാണ് അവിടുത്തെ ആളുകളിൽ നിന്ന് എല്ലാം മനസ്സിലാക്കി അത് ഇപ്പോൾ പോലീസ് സേന എന്നാണെങ്കിലും അന്ന് റിട്ടയേർഡായിട്ട് പോയ ആൾക്കാർ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പുറകിലൊക്കെ നടന്നിട്ടാണ് രതീഷ് ഇത് വയ്ക്കുന്നത് പക്ഷേ ഈ സിനിമ പറയുന്നത് നമ്മളിലൂടെയാണ് ആബേലെന്ന് പറയുന്ന കഥാപാത്രം അല്ലാതെ നീത ചെയ്യുന്ന അനിത എന്ന് പറയുന്ന കഥാപാത്രം അതിലൂടെയാണ് ഞാൻ എൻ്റെ യാബേൽ എന്ന് പറഞ്ഞാൽ കഥാപാത്രം താമസിക്കുന്ന തങ്കമണിയില്ല തങ്കമണിയിൽ ജനിച്ച് വളർന്ന നമ്മൾ അങ്ങോട്ട് പോയി വരുമ്പോഴാണ് തങ്കമണിയിൽ അനുഭവിച്ചതും തങ്കമണി എത്ര സഫർ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നത് അന്ന് ഏറ്റവും വലിയൊരു വിഷയമുണ്ടായതാണ് അന്ന് ശരിക്കും പറഞ്ഞ ഒരു ഭരണമാറ്റം വരെ നടക്കാവുന്ന ഒരു വലിയ ഇഷ്യൂ മാറിയത് നടക്കാവുന്ന അല്ല നടന്ന അതാണ് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സിനിമ കേട്ടുകഴിഞ്ഞപ്പോൾ അല്ല കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു റിയലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ സിനിമ സിനിമ ചെയ്തിരിക്കുന്നത് ആ ചെയ്യണം എന്ന് ചേച്ചിയിലേക്ക് വരുവാണെങ്കിൽ ചേച്ചി കാര്യമാണ് ഞാനും നിങ്ങള് അങ്ങനെയുള്ള അറിഞ്ഞത് ഓ അപ്പൊ ഈ തങ്കമണി ഇതിനെ ഈയൊരു മൂവിയിലേക്ക് വരുമ്പോഴാണോ പറ്റി കൂടുതൽ അറിഞ്ഞത് അതോ ഇതിനു മുന്നേ ചേച്ചിക്ക് ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു നാടിനെ പറ്റിയൊക്കെ അറിയായിരുന്നോ ഇല്ല എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് മാത്രം അറിയായിരുന്നു ഇങ്ങനെ ഒരു പേര് പക്ഷെ ബാക്കി അതിൻ്റെ ഇഷ്യൂസും ഹിസ്റ്ററിയൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇതിന് നെറിയൻ എല്ലാം കഴിഞ്ഞതിനെക്കുറിച്ച് ചെയ്തൊക്കെ മനസ്സിലാക്കി ഇപ്പൊ ചേച്ചി മുന്നേ ചെയ്തു വെച്ചക്കുന്ന കഥാപാത്രങ്ങളൊക്കെ എടുത്തു നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത് അല്ലെ ഐ പി എസ് ഗാരിഫു അങ്ങനത്തെ ഒരുപാട് മോഡേൺ കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് വരുമ്പോൾ ഒരു ഗ്രാമീണ പെൺകുട്ടിയായിട്ടാണ് വരുന്നത് സോ അത് തന്നെയാണോ ചേച്ചിയിലേക്ക് ഈ ഒരു മൂവി ആകർഷിച്ചത് അതോ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ അത് ഒരു ഫാക്ടർ ആണ് എനി ആർട്ടിസ്റ്റ് ഓൾവേസ് വി ഷിസ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് അപ്പോൾ ഞാൻ പ്രൈമറി ഫാക്ടർ അതായിരുന്നു പിന്നെ നെറേഷൻ കേട്ടു ട്രൂ ഇൻസിഡൻ്റ് ആണ് നല്ല ടീമാണ് പിന്നെ ഐ ഗെറ്റ് അൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ദിസ് പേഴ്സിറ്റൈൽ ആക്ടർ അത് ഒരു വലിയ ഫാക്ടറാണ് അപ്പോൾ എല്ലാം കൂടെ നോക്കി പക്ഷേ ചാലഞ്ചിങ് ആയതുകൊണ്ട് തന്നെ അത് ഐ മീൻ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റ് ആയിരുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ റൊമാൻസ് ചെയ്തിട്ടില്ല അങ്ങനെ കുറേ ഡിഫറൻസസ് ഉണ്ട് ഇപ്പോൾ വില്ലേജ് ബാക്ക്ഗ്രൗണ്ട് കുട്ടി വളരെ ഒതുങ്ങിയ കുട്ടി അപ്പൊ അത് ചെയ്യുന്നതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു ചെയ്താലേ എത്രത്തോളം സ്ക്രീനിൽ അത് റിഫ്ലക്ട് ചെയ്യും ശരിയാവുമോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷെ ചലഞ്ചിങ് ആയതുകൊണ്ട് അത് ചെയ്യണം എന്നും ഇപ്പൊ ഒരു മൂവി എടുക്കുമ്പോൾ എത്രത്തോളം റിയൽ സ്റ്റോറി ആണെങ്കിലും നമുക്ക് കുറച്ചൊക്കെ സിനിമാറ്റിക് എലമെന്റ്സും കൂടെ ആഡ് ചെയ്യണം സോ അങ്ങനത്തെ സിനിമാറ്റിക് എലമെന്റ്സ് ഒക്കെ തങ്കമണിയിലും ആഡ് ഓൺ കാരണം വേദന എന്ന് പറയുന്ന ഒരു സാധനം മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പിന്നെ അത് നാച്ചുറലി അങ്ങനെ ആയിപ്പോൾ എന്നാൽ തങ്ങ തങ്കമ്മണി സംഭവം നാടിനെ അന്ന് സമയത്തൊക്കെ വലിയ വേദന ഉണ്ടാക്കി വന്നതാണ് അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിക്ഷൻ ഇതിൽ ആഡഡ് ആവുമ്പോൾ നാച്ചുറലി ആയിട്ട് ഒരു സിനിമാറ്റിക് മൂഡ് എന്തായാലും വരും അതിപ്പോൾ വന്ന റിയൽ ഇൻസിഡൻസിനൊക്കെ ആ ഒരു ആഡഡ് ആണ് ശരിക്കും പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മളത് വളരെ ഇൻട്രസ്റ്റിങ് ഇതിലിരുന്ന് കാണുന്നത് അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ആയിട്ട് പോകുകയാണെങ്കിൽ നമ്മൾ വെബ് സീരീസ് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും നല്ലത് സിനിമ എന്ന് പറഞ്ഞ തിയേറ്ററിലേക്ക് അതിനുവേണ്ടി സമയം മാറ്റി വെച്ച ആൾക്കാർ വരുമ്പോൾ അതിനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഇപ്പം ഇതിൽ പാട്ടുണ്ട് ഇതില് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ലവ് സ്റ്റോറി എല്ലാം മിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ കണ്ടന്റ് രീതിയിലാണ് ഇതിനെ മേക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ടീസറിലേക്ക് ദിലീപ് സ്റ്റോറിൽ കോമ്പോസ് എനിക്ക് കാണാൻ സാധിച്ചു അല്ലേ എപ്പോഴും ദിലീപ് ബാക്കിലുള്ള കുറച്ച് ഫേസസ് അല്ലാണ്ട് പുതിയ ഒരുപാട് മുഖങ്ങള് ദിലീപ് ഏട്ടൻ്റെ ഒപ്പം കാണാൻ സാധിച്ചു ഈ ടീസറിൽ ആ ഞാൻ നേരത്തെ അഭിനയിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് മനോജ് ഈ മനോജിയും ആയിട്ടാണ് ഞങ്ങൾ പണ്ട് സല്ലാഭം തുടങ്ങിയിട്ട് മാതിരി കുറേ പടങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഇപ്പം കുറെ എനിക്കുണ്ട് ലാസ്റ്റ് ക്രേശിവ ഗോപാലൻ ആണോ സംശയമുണ്ട് പിന്നെ ഇത് ഉണ്ട് ട്വന്റി ട്വന്റി ക്രേശുഗോപാലൻ അങ്ങനെയുള്ള സിനിമകളൊക്കെ കഴിഞ്ഞിട്ട് മനോജിയായിട്ടുള്ള കോമ്പിനേഷൻ വന്നത് പിന്നെ ബാക്കിയല്ല എനിക്ക് പുതിയ ആൾക്കാരാണ് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞപ്പോൾ സുദേവ് ആണെങ്കിലും അസീസ് ആണെങ്കിലും അരുൺ ആണെങ്കിലും ജിബിൻ ജിബിനാണെങ്കിലും ഞങ്ങളൊരു മൂന്നാലഞ്ച് പേരുള്ളതൊക്കെ പുതിയ കൂട്ടുകളാണ് പിന്നെ അത് കഴിഞ്ഞ പോലീസ് സെക്ഷന്റെ ഇതിൽ വരുമ്പോൾ പിന്നെ ഒരുമിച്ച് അഭിനയിച്ചത് ടു കൺട്രീസിലെ അജ്മൽ അജ്മലായിട്ട് പിന്നെ ഇത് രണ്ടാമത്തെ സിനിമയാണ് അജ്മലും ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടീം ആയതുകൊണ്ട് അജ്മല് വന്ന് പങ്കെടുത്തൊരു സിനിമയാണ് കാരണം പ്രത്യേകിച്ച് ആലുവക്കാരനാണ് അപ്പോൾ ആ ഒരു നമ്മളോട് പണ്ട് തുടങ്ങിയ ഒരു സ്നേഹമുള്ള ഒരാളാണ് അപ്പോൾ ഈ പടത്തിൽ വന്ന് പ്രധാനപ്പെട്ട ഒരു വേഷം പിന്നെ അതിൽ വേറെ നായികയാണ് പ്രണീത സുഭാഷ് അവർ കന്നഡ തെലുങ്ക് തമിഴുമൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ വന്ന് ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അവരൊരു ഇ സി പി ക്യാരക്ടർ അവരാണ് ചെയ്തിരിക്കുന്നത് അപ്പം അർപ്പിത ഐ ഐ പി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ അത് കഴിഞ്ഞ് പിന്നെ ജോൺ വിജയ് സമ്പത്ത് തുടങ്ങിയ വേറെ ഒരു വലിയ നിരയുണ്ട് പിന്നെ കോട്ടയം രമേശ് ചേട്ടനുണ്ട് രമേശ് ചേട്ടനായിട്ട് ഞാൻ വോയിസ് സത്യനാഥൻ അങ്ങനെ സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളെ സംബന്ധിച്ചപ്പോൾ പുതിയൊരു ടീം ക്യാൻവാസ് പിന്നെ ഇത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെ ഇത്രയും വലിയൊരു നമ്മൾ നയൻറ്റീൻ എയ്റ്റി സിക്സിലെ ഒരു സംഭവം നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി തന്നെ അതിന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൗധരി സാറിൻ്റെ സൂപ്പർ ഗുഡും അതുപോലെ തന്നെ റാഫി മധുര അവരുടെ ഇഫ്ര ഇഫാർ ഇൻ്ർനാഷണൽ ഇഫാർ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയൊക്കെ കൂടി ചേർന്നിട്ട് ശരിക്കും പറഞ്ഞാൽ എന്ത് വേണം എന്നുള്ള രീതിയിലാണ് അവർ കാരണം അത് ഈ സെറ്റുകളൊക്കെ ഇടുക എന്ന് പറയില്ല ആ ആ അന്നത്തെ കാലഘട്ടം നമ്മൾ കാണിക്കാനുള്ളൊരു ശ്രമമുണ്ട് അപ്പോൾ മൂന്ന് മൂന്നര ഏക്കർ സ്ഥലത്ത് അത്രയും വലിയൊരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അത് എന്നൊക്കെ പറഞ്ഞാൽ ആ പ്രൊഡക്ഷൻ ടീമും എല്ലാവരെയും നമുക്ക് എടുത്തു പറയണം ഇത് പകർത്തിയ മനോജ് പിള്ള അങ്ങനെ ഓരോ സെക്ഷൻ ഉണ്ട് ഇതിന്റെ ഇതിൻ്റെ മീസ്ടൊക്കെ നമ്മൾ ഇപ്പം ആദ്യം നിങ്ങളെ ശ്രദ്ധിക്കപ്പെട്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ പേരല്ല തങ്കമണി നാടിൻ്റെ പേര് അങ്ങനെ വന്ന ആ ഒരു കവിതയാണ് ശരിക്കും ആദ്യമേ എല്ലാവരിലേക്ക് എത്തുന്നത് ഇപ്പോൾ വില്മ അതൊക്കെ നന്നായി ചെയ്തിരിക്കുന്നു അപ്പം മൊത്തത്തിൽ ദൈവം അനുഗ്രഹിച്ച് എല്ലാം വന്നിട്ടുണ്ട് ഇനി ബാക്കി പ്രേക്ഷകരും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക എന്നുള്ളതാണ് ആൻഡ് നിത ഇപ്പം ഈ ഈ ഇടയ്ക്ക് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കും കുറച്ച് നാളുകളായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് റിവ്യൂസ് ഓരോ മൂവീസിനെ പറ്റിയുള്ള റിവ്യൂസ് അപ്പോൾ പല ആൾക്കാരും അതിലേക്ക് കുറച്ച് പേര് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് റിവ്യൂസ് കേട്ടാണ് ഓരോ മൂവീസും സെലക്ട് ആക്കുന്നത് സോ അതിനെപ്പറ്റി നിതയുടെ ഒപ്പീനിയൻ എന്താണ് ഞാൻ ആക്ച്വലി ഇതിനെക്കുറിച്ച് ഞാൻ കുറെ ചിന്തിച്ചിട്ടുണ്ട് റിവ്യൂസ് കേൾക്കണോ നമ്മളത് ഷുഡ് ബിസിഡർഡ് നമ്മൾ കേൾക്കാണ്ടിരിക്കേണ്ട കാര്യമില്ല ഒരു ജനറൽ ഐഡിയ പക്ഷെ പലപ്പോഴും അത് ജനുവൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ ഒരാൾക്ക് അവർ ആളുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം പക്ഷെ അത് ഒരു സിനിമ കംപ്ലീറ്റ്ലി ഒരാൾ കാണരുത് എന്ന് വിചാരിച്ച് എയിം ചെയ്ത് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പലവരും അത് മിസ്ലീഡ് ആവാറുണ്ട് ഇപ്പോൾ ചില സിനിമ റിവ്യൂസ് ഞാൻ റിവ്യൂസ് ഒത്തിരി നോക്കിയിട്ടല്ല സിനിമയ്ക്ക് പോവാറ് എനിക്ക് തോന്നുന്ന സിനിമയിൽ ഞാൻ പോയി കാണും പക്ഷെ ചില റിവ്യൂസ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മൂവി ആണെങ്കിൽ അതിൻ്റെ റിവ്യൂസ് നമ്മൾ നാച്ചുറലി യു കം അക്രോസ് ദോസ് റിവ്യൂസ് അത് കാണുമ്പോൾ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ആ സിനിമ കാണുന്നുമുണ്ട് ബിക്കോസ് എന്തായാലും ഞാൻ ആ സിനിമ കാണാതിരുന്നത് പക്ഷെ നമുക്ക് അടുത്തറിയാവുന്നവരുടെ സിനിമകളാകുമ്പോൾ അതിൻ്റെ റിവ്യൂസും നമ്മൾ നാച്ചുറലി അത് കാണാറുണ്ട് എനിക്കെങ്ങനെ തോന്നും ആ പറഞ്ഞത് ശരിയല്ല എന്നെനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അത്രയും ഫോഴ്സ് ചെയ്യാൻ പാടില്ല

അഭിപ്രായങ്ങൾ കേൾക്കാം അത് കറക്റ്റാണ് കാണണോ വേണ്ടേ നമുക്ക് സ്വന്തമായ തീരുമാനങ്ങളും സ്വന്തമായ അഭിപ്രായങ്ങളും നമുക്കുണ്ടാവണം അത് ഏതൊരു മനുഷ്യനും ഉണ്ടാവണം നമ്മൾ വേറെ ആൾക്കാരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാല് നമ്മൾ മൊത്തത്തിൽ ഒരു പിന്നീട് നമുക്കൊന്നും ഞാനത് മിസ് ചെയ്തല്ലോ എന്ന് തോന്നുന്ന ഒരു സ്ഥലമാണ് ഇതിൽ പറയുന്ന ആൾക്കാർക്ക് വ്യക്തിപരമായിട്ട് ദേഷ്യമുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല നമുക്ക് ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചില ആൾക്കാരുടെ പടങ്ങൾ കാണണം തരുമ്പോൾ നമ്മള് ഈ എന്ത് മോ മോശം എന്ന് പറഞ്ഞാലും ചിലപ്പോൾ തിയേറ്ററിൽ പോയി കാണുന്നില്ല എന്ന് എന്നിവയായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇത് ഒ ടി ടിയിലോ ടി വിയിലോ വരുമ്പോ ഈ സിനിമ അയ്യോ ഈ സിനിമ ഇത്ര ഇതായിട്ടാണോ അന്ന് എന്തൊരു കഷ്ടമായി ഞാനത് ഒന്ന് ഇത് മിക്ക ആൾക്കാരും പറയുന്ന കാര്യമാണ് ഈ സിനിമേനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത് ഈ സിനിമയ്ക്ക് എന്തായിരുന്നു കുഴപ്പം എന്ന് പറയുന്നുണ്ട് ഇതേ സാധനം തന്നെ ഈ സിനിമയെ കുറിച്ച് ഭയങ്കര അഭിപ്രായം എന്നുള്ളത് എന്നിട്ട് ഇതുമാണോ ഈ സിനിമ ഇന്ന് രണ്ട് തരത്തിലും ഉണ്ട് അപ്പം നമുക്ക് ഏത് സിനിമ കാണണം ഏത് സിനിമ കാണേണ്ടത് നമുക്ക് സ്വയം ഒരു തീരുമാനം നമ്മളെടുക്കാം കാരണം നമ്മൾ മനുഷ്യരാണ് നമ്മുടെ കഴിവുകളെയാണ് നമ്മൾ ഇല്ലാണ്ടാക്കി കൊണ്ടിരിക്കുന്നത് നമ്മുടെ തിരിച്ചറിവുകളെ നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള നമ്മുടെ ചിന്താഗതികളെ ഒക്കെയാണ് നമ്മൾ വേറെ ആൾക്കാരിലേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനടിമയായി പോയിട്ട് നമ്മൾ വേറെ വഴിക്ക് പോവുകയാണ് പിന്നീട് നമ്മൾ റിയലൈസ് ചെയ്യുന്നു ഓ ഞാനത് മിസ് ചെയ്തു എന്ന് പറയുന്ന കാര്യം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ സിനിമ എന്ന് പറയുന്നത് വലിയൊരു കടൽ പോലെ കിടക്കുന്ന ഒന്നാണ് അങ്ങനത്തെ ഒരു വ്യവസായമാണ് നമ്മളെല്ലാം എല്ലാവരും മീഡിയയുമായി ബന്ധപ്പെട്ട എല്ലാവരും സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ തന്നെയാണ് പല വിധത്തിൽ ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ മീഡിയ പേഴ്സണാണ് നിങ്ങളിത് ജനങ്ങളിലേക്ക് എന്ത് തരത്തിലുള്ള സിനിമയാണ് ഈ വരുന്നത് എന്ന് പറയാൻ വന്നിരിക്കുന്നതാണ് ഈ പറയുന്ന നിങ്ങൾക്ക് നിങ്ങൾ നല്ലതാണ് ചെയ്യാൻ പോകുന്നത് ഇതാണ് വരാൻ പോകുന്നത് ഈ നിങ്ങൾ ഈ നല്ലത് ചെയ്യുന്നതിനും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇൻകം ഉണ്ടാവും ഇൻകം വേണം ഇങ്ങനെ വാങ്ങണം കാരണം നമ്മളെല്ലാവരും ഇവിടെ ഫാമിലിയും ഒക്കെ ഉള്ള ആൾക്കാരാണ് നമുക്ക് എല്ലാവർക്കും ജോലി വേണം നമ്മൾക്ക് നമ്മുടെ കുടുംബം നടത്തണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾ പെയ്ഡായിരിക്കണം നിങ്ങൾ വാങ്ങണം അത് ഇത് തന്നെ സംഭവിക്കുന്ന വെച്ചാൽ നല്ലത് പറഞ്ഞാലും പൈസയുണ്ട് ഉണ്ട് ചീത്ത പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ കാശ് അതിനാണ് മനസ്സിലായില്ലോ പ്രോഡക്റ്റിനെ മോശം പറയുന്ന ആൾക്കാണ് ഏറ്റവും നേട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വ്യൂവേഴ്സ് കൂടുന്നു ഓരോ വ്യൂവർ ഇതാകുമ്പോഴും ഡോളേഴ്സാണ് അയാൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആയിട്ട് വന്നത് അയാൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാക്കുകയാണ് മനസ്സിലായില്ലേ നമ്മൾ നമ്മളിവിടുത്തെ ജനങ്ങൾ ഇതൊന്നും അറിയാതെ ആ ഒന്നൊരു സുഖമായിക്കോട്ടേന്ന് വെച്ചാൽ അത് കണ്ട് അതതിൻ്റെ വഴിക്ക് പോകുന്നു പക്ഷേ ഇത് ബാധിക്കുന്നത് ഈ കാണുന്ന ആൾക്കാരെ തന്നെ ഇത് ബാധിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഒരു ഒരു സിനിമ നന്നായി എന്ന് പറഞ്ഞാൽ ആ ഒരു തിയേറ്ററിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന ഒരു ഓട്ടോറിക്ഷക്കാരൻ ഒരു ടാക്സി ഡ്രൈവർ ആ തിയേറ്ററിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കടകൾ ഹോട്ടല് ഒരുപാട് ഘടകങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട് അതുപോലെ സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന ഈ നാടിനു വേണ്ടി ചിലവാക്കേണ്ട കാശുകൾ ഇപ്പോൾ ഒരു ടിക്കറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ മൂന്ന് രൂപ ഇവിടുത്തെ പാവപ്പെട്ടാവശ്യ കലാകാരന്മാർക്കുള്ളതാണ് അത് ഏത് തരത്തിലെ കലാകാരന്മാർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന പെൻഷനാണ് അപ്പം അതിന് മെത്തന്നെ ആദ്യം കത്ത് വീണു കാരണം തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്ന സാധനം ഈ റിവ്യൂസിനെ ബേസ് ചെയ്ത ആൾക്കാർ അത് പിന്നെ പോകേണ്ടല്ലേ ഇന്ന് വിചാരിക്കുമ്പോൾ ആ ഒരാളോ ഒരു അഞ്ച് പേര് പത്ത് പേര് ഇങ്ങനെ ഓരോ സ്ഥലത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ട് എന്റർടൈൻമെന്റ് ടാക്സ് ജി എസ് ടി ഇത് സർക്കാരിലേക്ക് ചെല്ലുമ്പോൾ ഈ നാടിൻ്റെ നന്മയ്ക്കുള്ള കാര്യങ്ങളാണല്ലോ ഏത് സർക്കാരാണെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള വരുമാനങ്ങൾ ഇതാവുന്നു ഇതിൽ നേട്ടം ആർക്കാണ് കോടിക്കണക്കിന് രൂപ മുടക്കിയ ഒരു പ്രൊഡ്യൂസർ ഒരു ഏത് സിനിമയാണെങ്കിലും ചെയ്തുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ പേരിൽ പത്തിരണ്ടായിരം കുടുംബങ്ങൾ കഴിയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് രാ ഇങ്ങനെ ഇരുന്ന് തീരുമാനിക്കുന്നു എനിക്ക് തോന്നിയ അഭിപ്രായങ്ങൾ എന്നാൽ പിന്നെ ഇവനെ തീർത്തേക്കാം ഒരു ഹൈപ്പിൽ ഒരു സിനിമ വന്നാൽ ആ സിനിമയെ അടിച്ചിടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അജണ്ട നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ആരുടെ സിനിമയായാലും മനസ്സിലായില്ലേ അപ്പോൾ അത് കഴിഞ്ഞ് നേട്ടം മുഴുവൻ ഒരാൾക്ക് ഈ നെഗറ്റീവ് പറയുന്ന ടീമിന് മാത്രം നേട്ടം ബാക്കിയെല്ലാം എന്നുള്ളത് എന്തിനെ നെഗറ്റിവിറ്റി ഞാൻ റിവ്യൂസ് വേണ്ട വേണ്ടെന്നൊന്നും പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരോ സ്വാതന്ത്ര്യം അതനുസരിച്ച് പക്ഷേ എന്തിനെ എന്തിനും ഒരു ബ്രീത്തിങ് ടൈം അതാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു വൺ വീക്ക് ടൈമെങ്കിലും സിനിമ വിടുക ജനങ്ങള് കാണട്ടെ കാണണ്ട ഒരു കാണട്ടെ കാണണ്ട എന്നുള്ള രീതിയാണ് ഇത് ഒരു വൈകുന്നേരത്തിനുള്ളിൽ ഇത്രയും റിവ്യൂസ് പറയുമ്പോ ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അന്യ രാജ്യത്ത് നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ അവർ തിരക്കേറി ഓട്ടോ അവരെ സംബന്ധിച്ച് നമ്മളോട് കിടക്കുന്ന നൂറ് നൂറ്റമ്പത് രൂപ അല്ല അവൻ കൊടുക്കുന്നത് ദെറംസിലും ഡോളേഴ്സിലും ദിനാറിൽ മറ്റത് അങ്ങനെ ഒരുപാട് രീതിയിലുള്ളതാണ് പൗണ്ട്സ് അതൊക്കെ ആയിട്ടാണ് അവൻ കൊണ്ടുപോയി കൊടുക്കണേ അപ്പോൾ ആ പൈസ ഈ ഈ റിവ്യൂസിന്റെ പേരിൽ ഓവർസീസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ആൾ ഒരാൾ ചെയ്യുന്ന ദ്രോഹം എന്ന് പറയുന്നത് ഭീകരമാണ് അത് ഓൾ ഇൻഡസ്ട്രീനെ ശരിക്കും ഒരു വലിയ വ്യവസായത്തെ അടിയിൽ നിന്ന് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക അതിൽ ജനങ്ങൾ മനസ്സിലാക്കുക പറയേണ്ട ഒരു പറഞ്ഞോട്ടെ പക്ഷേ എൻ്റെ ടേസ്റ്റ് അത് കളയരുത് ഇപ്പം ദൈവം അനുഗ്രഹിച്ച് മലയാളികളത് കൂടുതൽ മനസ്സിലാക്കി തിയേറ്ററിലേക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ മാസത്തിൽ ഒരു സിനിമ കാണണം എന്ന് തീരുമാനിക്കുന്നത് ഇന്ന് ദൈവാനുഗ്രഹത്തിൽ അതിൽ ഏറ്റവും വലിയ താങ്ക്സ് പറയേണ്ടത് യങ്സ്റ്റേഴ്സിനോട് തന്നെയാണ് കാരണം വെച്ചാൽ അവർ വീക്കിലി ഞാൻ വരുന്ന ഏത് ഒരു സിനിമ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സിനിമ അവർ കാണും എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ ഫാമിലിയും അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട് വീക്കിലി ഞങ്ങളൊരു സിനിമ എന്ന് പറയാം കാരണം നമ്മുടെ ഈ നമ്മുടെ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ മീഡിയ തന്നെയാണ് അല്ലേ അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുക അത് നിന്നാലാണ് ഈ കല്ലെറിയ ചുമരുണ്ടെങ്കിലേ നമുക്ക് ഇത് എഴുതാൻ ചിത്രം എഴുതാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മാവുണ്ടെങ്കിലേ കല്ലെറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണ് കല്ലെറിയുന്നവര് കല്ലെറിഞ്ഞോണ്ടിരിക്കും ഒന്നും പറയാൻ പറ്റൂല പക്ഷെ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിലല്ലേ എറിയാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് നിലനിർത്താൻ നോക്കൂ കുറച്ച് അതേ നമുക്ക് പറയാൻ പറ്റൂ പോയിന്റ് എനിക്ക് തോന്നുന്നത് ഗുഡ് ആൻഡ് ബാഡ് റിലേറ്റീവ് ആണ് മൈ കപ്പ് ഓഫ് ടീമെനോട്ട് ബി യോഴ്സ് അപ്പോ ഒരു നമ്മുടെ ഡിസിഷൻ എന്റയർലി ഒരു റിവ്യൂവിന് ബേസ് ചെയ്യരുതെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ റിവ്യൂസ് കേൾക്കുക ഓ ഇതാ ഇത് കറക്റ്റ് ആണ് ബിക്കോസ് ദിലീപ് പറഞ്ഞ പോലെ എന്തെങ്കിലും പേഴ്സണൽ മോട്ടീവ് ആയിരിക്കാം അതിന്റെ പുറകിൽ എന്തെങ്കിലും പേഴ്സണൽ ബെനിഫിറ്റ്സ് യു ഡോൺ നോ അസ് ചിലപ്പോ ജനുവിൻ ആയിരിക്കാം അപ്പോൾ പക്ഷേ രണ്ടും ഉള്ള ഒരു കാലമായതുകൊണ്ട് പേഴ്സണൽ ബെനിഫിറ്റ്സ് കാരണം ചിലപ്പോൾ ചെയ്യുന്നതാവാം അപ്പോൾ അത് മിസ്ലീഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ ഡിസിഷൻ അതിൽ മാത്രം ബേസ് ചെയ്യരുതെന്നുള്ളൊരു നമ്മൾ എന്താണെന്ന് വെച്ചാല് നമ്മള് ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ നമ്മൾ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടെന്ന് നമ്മൾ ജനത്തിനെ ഓഡിയൻസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്താണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ അതിനെ മിമിക് ചെയ്ത് അതിനെ കാണിക്കുമ്പോൾ പിന്നെ അത് കണ്ട ആളുകൾ കാണുമ്പോൾ നമ്മൾ എത്ര സീരിയസ് ആയിട്ട് അത് പെർഫോം ചെയ്താൽ പോലും അവന് കോമഡി ആയിട്ടേ അത് തോന്നുള്ളൂ മനസ്സിലായില്ല അതാ പറഞ്ഞത് ശരിക്കും ഡിസ്ട്രോയ് ചെയ്യാ എന്ന് പറയുന്ന ഒരു എലിമെന്റ് അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് ആദ്യമേ തന്നെ ുള്ളിൽ ആ ഒരു ഭയുണ്ട് കാരണം ദിലീപേട്ടൻ കൂടുതൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്ത് അങ്ങനെയാണ് പ്രേക്ഷകരുടെ എനിക്ക് ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടാവുന്നതിനേക്കാൾ കൂടുതലായി ആറേഴ് വർഷമായിട്ട് ഞാൻ നന്നായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ റിവ്യൂസ് വരുന്നതിന് മുമ്പേ തുടങ്ങി എന്റെ സിനിമകൾ മോശമാണെന്നാക്കാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുന്ന ഒരുപാട് അത് അതിന്റെ വഴിക്ക് കടക്കുന്നുണ്ട് ഞാനതുകൊണ്ട് ഞാനിത് എല്ലാവർക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ പലരും ഇത് സംസാരിക്കേണ്ടി ഭയന്നിട്ടാണ് അപ്പോൾ റിവ്യൂസ് ആയിക്കോട്ടെ റിവ്യൂസ് വന്നോട്ടെ എന്ന് പേടിക്കുന്നത് വെച്ചാൽ എൻ്റെ സിനിമേനെ ഇവൻ വന്ന് കൊല്ലരുത് എന്നുള്ള ഭയമാണ് അത് എത്ര വലിയ ആർട്ടിസ്റ്റുകളെ മുൻനിർത്തി വേണമെങ്കിൽ ഞാൻ പരസ്യമായിട്ട് തന്നെ പറയാം അത് പേടിയാണ് മനസ്സിലായില്ലേ ഇപ്പോൾ കോടതിയിലേക്ക് ഈ റിവ്യൂസിനെ കുറിച്ചിട്ടുള്ള കേസ് കാര്യങ്ങളായി പോയി കഴിഞ്ഞപ്പോൾ കോടതി തന്നെ ചോദിച്ചു നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്തുക ഇത് വേണോ വേണ്ടയോ മനസ്സിലായില്ല അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണെന്തിനാണ് സത്യസന്ധമായ കാര്യം ഇതാണ് ഇതെല്ലാവർക്കും അറിയാം മാറിയിരുന്ന് പറയുന്നതും കരയുന്നതും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്നിട്ട് വന്നിട്ട് അല്ലല്ല അത് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ അതില്ലെന്നല്ല പക്ഷെ ഇതല്ല രീതി അത്രയും നമ്മൾ പറയുന്നുള്ളൂ ഞാൻ അതുകൊണ്ട് അതിൻ്റെ മാന്യമായ രീതിയിൽ ഞാൻ പറഞ്ഞത് ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കുക എല്ലാത്തിനും ഒരു ടൈം കൊടുക്കുക എല്ലാവർക്കും ഇവിടെ ജീവിക്കണം നമുക്ക് ഒരാൾക്ക് മാത്രം ജീവിച്ചാൽ പോരാ അതുകൊണ്ട് നമ്മൾ പരസ്പര ധാരണയിലൊക്കെ പോവുക അതാണ് എല്ലാവർക്കും നല്ലത് അല്ലേ ഇപ്പൊ ദിലീപ് ഏട്ടൻ മലയാള ഫിലിമിനെ നിലനിർത്താനായിട്ട് ദിലീപ് സൈഡിൽ നിന്ന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ദിലീപ് ഒരു പ്രൊഡ്യൂസർ ആണ് തിയേറ്റർ ഉടമയാണ് അപ്പം ഇപ്പൊ ഈ ഒരു മാസങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് മലയാള സിനിമ ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രഹ്മയുഗം പ്രേമല്യു മഞ്ഞുമൽ ബോയ്സ് സോ അതൊരു സിനിമാക്കാരൻ എന്ന നിലയിൽ ദിലീപ് എങ്ങനെ നോക്കി കാണുന്നു അല്ല വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടിപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാൻ വന്ന സമയത്ത് നമ്മൾ നമ്മുടെ സിനിമയെ കുറിച്ച് മാത്രം ഇന്നിപ്പം അതിന് ശേഷം നമ്മൾ നിർമ്മാണവും വിതരണവും അപ്പോഴും നമ്മുടെ സിനിമകളെ കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ മതി ഇപ്പം നമ്മൾ തിയേറ്ററിന്റെ ഭാഗത്തു കൂടി വന്നപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എല്ലാവരുടെ സിനിമയും ഓടുന്നതാണ് രാവിലെ വിളിച്ചിട്ട് എന്തായി ഓക്കെ ആ ഓക്കെ ആണല്ലേ എന്ന് പറഞ്ഞ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് തിയേറ്ററിൽ ആള് വരണു എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ വേറൊരു അപ്പോഴാണ് നമ്മളിതിന്റെ വിശാലമായ മനസ്സിലേക്ക് മാറിയത് എപ്പോഴും നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ കുറിച്ച് മാത്രമേ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ എന്നുള്ളതാണ് അപ്പം അപ്പുറത്ത് നടക്കുന്ന ഇപ്പുറത്തേക്ക് നമ്മുടെ നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും കൂടുതൽ എൻ്റെ സിനിമകളോടാണ് കോമ്പീറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾ പറയുന്നില്ലേ നിങ്ങളുടെ മറ്റേ പഴയ സിനിമകൾ അങ്ങനെ ഇങ്ങനെ നമ്മൾ ചെയ്ത സിനിമകൾക്ക് മേളിൽ അടുത്തത് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ പ്രശ്നം മനസ്സിലായി അപ്പോൾ ആ രീതി ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത്രയും സിനിമകൾ ഓടുന്നു അദ്ദേഹം പറഞ്ഞത് നമ്മൾ വളരെ തിയേറ്റേഴ്സ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തിയേറ്റേഴ്സിലേക്ക് ജനം വരുന്നു കുറച്ച് മൂന്നാല് വർഷമായിട്ട് വലിയ ക്രൈസിസിലായിരുന്നു ഇൻഡസ്ട്രി അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ടേസ്റ്റിൽ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് തിയേറ്റേഴ്സ് എപ്പോഴും ആണ് കാരണം മലയാള സിനിമ മറ്റുള്ള സിനിമകൾക്കൊപ്പം തന്നെ വളരണം കാരണം നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരാണ് നമുക്ക് മലയാളമാണ് എന്ന് വെച്ചിട്ട് മറ്റു ഭാഷാ ചിത്രങ്ങളെ മോശമാക്കുന്ന ഒന്നുമല്ല ആ ഭാഷയിൽ നിന്നുള്ള ചിത്രങ്ങൾ ഇവിടുത്തെ തിയേറ്റേഴ്സിനെ ഒരുപാട് നിലനിർത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തള്ളി പറയാൻ പറ്റില്ല തീയറ്ററിൻ്റെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ വരുന്ന എല്ലാ സിനിമകളും വർക്കൗട്ട് ഇപ്പം എന്താ വെച്ചാൽ സിനിമകളുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് ഇതെങ്ങനെ കളിക്കും കാരണം ജനങ്ങളും കൺഫ്യൂഷനിലാണ് അവർ ഓവർ സെലക്റ്റീവ് ആയി തുടങ്ങി ഒരു സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അവർ തീരുമാനിക്കുകയാണ് ഈ സിനിമ കാണണം എന്നുള്ളത് ആ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പം നമ്മൾ വരുന്ന ഒരു ടൈറ്റിലിന് പോലും അതിൻ്റെ വാല്യൂ ഉണ്ട് അപ്പോൾ എല്ലാവരും ആ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യുക നമ്മളും ആ ശ്രദ്ധയിലാണ് പലതും ചെയ്യുന്നത് പക്ഷെ ചിലത് പാളിപ്പോവാം ചെലുതാവാം നമുക്കൊരു വിജയ ഫോമുല നമുക്കറിയില്ല ഏതാണ് ഒരു സക്സസ്ഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയാമെങ്കിൽ അത് മാത്രം ഉണ്ടാക്കിയാൽ മതി നമുക്കറിയില്ല

ദിലീപ് ഒരു ഒരു ആദ്യം കണ്ട ഹീറോ അതെ അറ്റാച്ച്മെന്റ് ാണ് അറ്റാച്ച് എടുത്ത് നോക്കുമ്പോ പ്രാവശ്യം ആയിക്കോട്ടെ ലുക്ക് വൈസ് ആയിക്കോട്ടെ അതൊരു ആരാധകൻ എന്ന നിലയിലും ഒരു ഫ്രണ്ട് എന്ന ഒരു അടുത്ത സുഹൃത്തും ദിലീപ് ഏട്ടൻ എത്രത്തോളം നമ്മളൊരു മൂത്ത ജ്യേഷ്ഠെന്നുള്ള സ്ഥലത്ത് തന്നെയാണ് ആവശ്യങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ എന്ത് വിഷയങ്ങൾ വരുമ്പോഴും നമ്മൾ ഉപദേശങ്ങൾ തേടുകയും നമ്മളത് ഷെയർ ചെയ്യൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് കാരണം മലയാള സിനിമയിലെ വലിയാട്ടൻ തന്നെയാണ് മമ്മൂക്ക നമ്മളെല്ലാവരെയും സംബന്ധിച്ച് കൊച്ചുകുട്ടിക്ക് പോലും മമ്മൂക്കയാണ് മനസ്സിലായില്ല അതുപോലെ ലാലേട്ടനാണെങ്കിലും അങ്ങനെയാണ് ഇപ്പം സുരേഷ് എന്നാലും ഇപ്പം എൻ്റെ സീനിയേഴ്സാണ് ഇവർ നാല് പേര് അതിൽ ഞാൻ സുരേഷിൻ്റെ കൂടെ മാത്രമേ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാത്തുള്ളൂ ബാക്കി ഇവർ മൂന്ന് പേരുടെ കൂടെ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സ്നേഹവും സൗഹൃദവും വീടുപരമായിട്ടുള്ള പരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ അത് വളരെ സന്തോഷമാണ് അത് വലിയ ഭാഗ്യം എന്ന് വച്ചാൽ ഇപ്പം നിങ്ങൾ പറയുന്നില്ലേ ദിലീപ് എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്കൊക്കെ ഏത് കൂടി വേണമെങ്കിലും പറയുന്ന ഒരു ലൈസൻസ് ഉണ്ട് അത് വലിയ ഭാഗ്യമാണ് അത് എങ്ങനെ വേണമെങ്കിലും ഉള്ള സിനിമകൾ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനൊക്കെ പറ്റും ലൈസൻസ് നമ്മൾ കലാകാരൻ എന്നുള്ളത് നമുക്കൊക്കെ സന്തോഷമാണ് ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് ഔട്ട് ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കുമോ ഫ്രീക്ക് എന്ന് ഫിറ്റ്നസ് എ പാർട്ട് ഓഫ് മൈ ലൈഫ് കാരണം വാലന്റൈൻസ് ഡേക്ക് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് ഞാൻ എവിടെയോ കണ്ട ഒരു റീൽ ആണ് ചുമ്മാ ചെയ്തത് ആ അതിന്റെ പിന്നിലുള്ള ഒരു സ്റ്റോറി ഒന്ന് പറയാമോ എന്തുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് വെറൈറ്റി ആയിട്ട് ബാക്കി എല്ലാവരും കോഡ്സ് ലവ് കോഡ്സ് ഒക്കെ ഇടപെട്ട് ആള് ഫിറ്റ്നസ് ചെയ്യുന്ന ഒരു എന്തോ മൂവ്മെന്റ് പിന്നെ സമയം ഒന്നുമില്ല എനിക്ക് ഫിറ്റ്നസ് അതൊരു ജോബായിട്ട് അല്ലെങ്കിൽ വർക്കായിട്ട് ഞാൻ കാണാറില്ല ഫിസിക്കൽ ആക്ടിവിറ്റി എസ്പെഷ്യലി വർക്ക് ഔട്ട്സ് എന്തെങ്കിലും സ്പോർട്സ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ഐ ട്രൈ ടു മേക്ക് എ റുട്ടീൻ എവറി ഡേ

ഇല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പ്രാവശ്യം വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ദിലീപേട്ടാ ഞാൻ കൊറച്ചുപേരുടെ പേര് പറയും ഓക്കെ അപ്പൊ

അപ്പൊ അതുകൊണ്ട് ഞാൻ സംസാരിക്കുകയില്ല വ്യക്തികളെ കുറിച്ച് അല്ല ഒരുവിധം എല്ലാവരുമായിട്ടുള്ള വ്യക്തിബന്ധം ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാവുന്ന ഞാനുമായിട്ട് പിന്നെ ചേട്ടനാണെങ്കിലും അമ്പളിച്ചേട്ടനാണെങ്കിലും അമ്മക്കാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ജയനാമേട്ടനാണെങ്കിലും സുരേഷ് ചേട്ടനാണെങ്കിലും സലീം കുമാർ ആണെങ്കിലും അരിശേഷനാണെങ്കിലും ആണെങ്കിലും സുരാജ് മെഞ്ഞൂറാണെങ്കിൽ മെഞ്ഞാറും കൂടെ ആണെങ്കിലും നാദിർഷി ആണെങ്കിലും കലാഭോമണി ആണെങ്കിലും ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ് കുട്ടേട്ടനാണെങ്കിലും സിദ്ധിക്കാണെങ്കിലും അതെ അതാ പറഞ്ഞ ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധം നമുക്ക് ഏത് വിഷയം വന്നപ്പോഴും കൂടുന്ന അവരുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മാറ്റി മാറ്റിവെച്ച് കൂടുന്ന ആൾക്കാരാണ് എടുത്തു പറയേണ്ട ആളാണ് ഗണേശേട്ടൻ സിദ്ദിക്ക

ഒരു ചർച്ചയാകാം അപ്പൊ ചർച്ചയാകാം എന്നാണ് പ്രതീക്ഷ അതിലുള്ള പ്രിപ്പയർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്തായാലും ഇത് ചർച്ചയാവും എന്ന് തന്നെ നമ്മളിപ്പോ ഏത് നിമിഷത്തിലും എന്തും വരാം സ്ഥലത്താണത് ആണ് തങ്കമണി റിലീസ് ആകാൻ വേണ്ടി സോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു മാർച്ച് ഞങ്ങളുടെ അടുത്ത തിയേറ്ററുകൾ ഉറപ്പായിട്ട്